എറണാകുളം ജില്ലയിൽ കാക്കനാട് പുക്കാട്ടുപടിയിൽ അതിവേഗത്തിൽ നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു വില്ല പ്രൊജക്ടിലെ മനോഹരമായൊരു വീടിന്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിന്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഏകദേശം 15 വ്യത്യസ്തമാർന്ന ബഡ്ജറ്റിലുള്ള മനോഹരമായ വില്ലകൾ ഉൾക്കൊള്ളുന്ന വലിയൊരു വില്ല പ്രൊജക്ടിലാണ് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത്. 4.3 സെന്റിൽ 2200 സ്ക്വയർ ഫീറ്റിൽ 4BHK അറ്റാച്ച്ഡായി പൂർത്തീകരിക്കപ്പെട്ട വീടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് പ്രേക്ഷകരുമായി വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് 500 മീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂളിൽ നിന്ന് 1.5 കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് 3.5 കിലോമീറ്ററും കാക്കനാട് ഇൻഫോപാർക്കിൽ നിന്ന് 9 കിലോമീറ്ററും ആലുവ ടൗണിൽ നിന്ന് 8 കിലോമീറ്ററും മാത്രമാണ് ഈ വിശാലമായ വില്ല പ്രൊജക്ടിലേക്കുള്ള വഴിദൂരം. 5 മീറ്റർ ഇന്റേണൽ ടാറിങ്ങോടുകൂടി 2 വലിയ വാഹനങ്ങൾ ഒരേ സമയം ക്രോസ് ചെയ്ത് പോകാവുന്ന രീതിയിലാണ് ഈ വീടിന്റെ ഇന്റേണൽ റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. പൂർണമായും വാസ്തു നിയമപ്രകാരം ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ വീടിന്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ്. വിശാലമായ ഒരു മുറ്റമാണ് സ്ലൈഡിംഗ് ഡോർ തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. കടപ്പ കല്ലുകൾ പാകിയ ഈ മുറ്റത്ത് ഇനി ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൂടി വരുവാനുണ്ട്. ഈ വില്ല പ്രൊജക്ടിലെ എല്ലാ വീടുകളുടെയും പ്രധാന ജലസ്രോതസ് കിണർവെള്ളമാണ്. കൂടാതെ കേരള വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ കണക്ഷനും ജലലഭ്യതയ്ക്കായി ഇവിടെ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അത്യാവശ്യം സെറ്റ് ബാക്ക് നൽകിയാണ് വീടിന്റെ വശങ്ങളെല്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. വീടിന്റെ വിശാലമായ മുറ്റത്ത് ഒരേ സമയം 2 കാറുകൾ വരെ പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യമാണ് ലഭിക്കുന്നത്. വീടിന്റെ എക്സ്റ്റീരിയർ ഡിസൈനിൽ നിന്ന് നമ്മളിനി വീടിന്റെ ഇന്റീരിയർ വിശേഷങ്ങളിലേക്കാണ് കടക്കുന്നത്. ഒരു ലെങ്തി ആയിട്ടുള്ള സിറ്റൌട്ടാണ് വീടിന് നൽകിയിരിക്കുന്നത്. ഗ്രാനൈറ്റ് പാകിയാണ് അവിടം മനോഹരമാക്കിയിരിക്കുന്നത്. കട്ടിലകൾ ആഞ്ഞിലിയും പാളികൾ എല്ലാം മഹാഗണിയിലുമാണ് ഈ വീടിന്റെ നിർമ്മാണഘട്ടത്തിൽ മര ഉരുപ്പിടികളായി ഉപയോഗിച്ചിരിക്കുന്നത്. മനോഹരമായ ഡബിൾ പാളിയിൽ തീർത്ത ഫ്രണ്ട് ഡോർ തുറന്ന നേരെ പ്രവേശിക്കുന്നത് വിശാലമായ ഒരു ലിവിംഗ് ഏരിയയിലേക്കാണ്. മനോഹരമായ രീതിയിൽ ഫോർ സീലിംഗ് വർക്കുകൾ ചെയ്ത വലിയൊരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഗസ്റ്റ് ലിവിംഗ് ഏരിയയുടെ മുൻഭാഗത്തെ ഭിത്തിയിലായി വലിയൊരു TV യൂണിറ്റും നമുക്ക് കാണുവാൻ കഴിയും. ഗസ്റ്റ് ലിവിംഗ് ഏരിയയിൽ നിന്ന് നേരെ പ്രവേശിച്ചിരിക്കുന്നത് വിശാലമായ ഡൈനിങ് ഏരിയയിലേക്കാണ്. 8 ചെയറുകൾ ഉൾക്കൊള്ളുന്ന വലിയൊരു ഡൈനിങ് ടേബിൾ ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യുവാനായി കഴിയും. സിമ്പിളായി നിയോൺ ലൈറ്റിൽ തീർത്ത ഫോൾ സീലിംഗ് വർക്കുകളും ഇവിടെ കാണാം. അപ്സ്റ്റെയറിന് താഴെയായി കോർണർ ഭാഗത്തായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയിൽ നിന്ന് നമ്മൾ ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നതാണ് വീടിന്റെ ഗ്രൌണ്ട് ഫ്ലോറിലെ 1-ാമത്തെ ബെഡ്റൂം. 3 പാളികളുടെ 1 ജനാലയും 1 പാളിയുടെ 2 ജനാലകളുമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നിയോൺ ലൈറ്റ് സഹിതം മനോഹരമായ ഫോൾ സീലിംഗ് വർക്കുകളും ഇവിടെ നമുക്ക് കാണുവാനായി കഴിയും. റൂമിന്റെ കോർണർ ഭാഗത്തായി 3 പാളിയുടെ വലിയൊരു വാർഡ്രോബും സെറ്റ് ചെയ്തിട്ടുണ്ട്. മനോഹരമായ പാറ്റേണിലാണ് ഇവിടത്തെ ബാത്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. സെറയുടെ സാനിറ്ററി ഐറ്റംസാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 1-ാമത്തെ ബെഡ്റൂമിൽ നിന്ന് അടുത്തതായി പ്രവേശിക്കുന്നത് വീടിന്റെ ഗ്രൌണ്ട് ഫ്ലോറിലെ 2-ാമത്തെ ബെഡ്റൂമിലേക്കാണ്. 3 പാളിയുടെ 1 ജനാലയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കോർണർ ഭാഗത്തായി 3 പാളിയുടെ വലിയൊരു വാർഡ്രോബും നമുക്ക് കാണാൻ കഴിയും.
മനോഹരമായ യെല്ലോയിഷ് ടൂൺ വരുന്ന നിയോൺ ലൈറ്റുകളാണ് ഈ റൂമിലും ഫോൾ സീലിംഗ് വർക്കിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. കോർണർ ഭാഗത്തേക്ക് ഒതുങ്ങി ഒരു മേക്കപ്പ് ഏരിയയും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. മനോഹരമായ ടൈൽ പാറ്റേണുള്ള മറ്റൊരു ബാത്റൂമുമാണ് ഇവിടെ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള റൂമിൽ നൽകിയിട്ടുള്ളത്. ബെഡ്റൂമിന്റെ വിശേഷങ്ങളിൽ നിന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ കിച്ചൺ ഭാഗത്തെ വിശേഷങ്ങളിലേക്കാണ്. മനോഹരമായ രീതിയിൽ ഒരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. മൾട്ടിവുഡിൽ കണ്ണിന് കുളിർമയേകുന്ന ലൈറ്റിംഗ് അറേഞ്ച്മെന്റോടുകൂടി പാർട്ടീഷൻ ചെയ്ത ഓപ്പൺ കിച്ചണിലാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. കബോർഡുകൾ കൊണ്ട് സമ്പന്നമായ വളരെ വലിയൊരു കിച്ചണാണ് ഈ വീടിന് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കിച്ചണിൽ നിന്ന് അടുത്തതായി പ്രവേശിക്കുന്നത് കിച്ചണേക്കാൾ വലിപ്പമേറിയ വലിയൊരു വർക്ക് ഏരിയയിലേക്കാണ്. വർക്ക് ഏരിയയിലും കിച്ചണിന് സമാനമായ രീതിയിൽ കബോർഡുകൾ നൽകി ഇവിടെയും സമ്പന്നമാക്കിയിട്ടുണ്ട്. വർക്ക് ഏരിയയിൽ നിന്നും ഗ്രൗണ്ട് ഫ്ലോറിലെ മുഴുവൻ വിശേഷങ്ങളിൽ നിന്നും നമ്മളിനി അടുത്തതായി പ്രവേശിക്കുന്നത് വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശേഷങ്ങളിലേക്കാണ്. ആദ്യമായാണ് താങ്കൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന ഏറ്റവും പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ തത്സമയം ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കണമെന്നും ഓർമ്മിപ്പിക്കട്ടെ. ഗ്രാനൈറ്റ് പാകിയാണ് ഈ മനോഹരമായ സ്റ്റെയർ സംവിധാനിച്ചിരിക്കുന്നത്. സ്റ്റെയർ കയറി നേരെ പ്രവേശിക്കുന്നത് വളരെ വിശാലമായ ഒരു അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ്. മനോഹരമായ രീതിയിലാണ് ഇവിടെ അപ്സ്റ്റെയർ ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്നത്. വളരെ മനോഹരമായ രീതിയിൽ തന്നെ വിശാലമായ ഒരു അപ്പർ ലിവിംഗ് ഏരിയയിൽ വലിയൊരു ടി വി യൂണിറ്റും നമുക്ക് ലഭിക്കുന്നുണ്ട്. ലെങ്തി ആയിട്ടുള്ള ഈ അപ്പർ ലിവിംഗ് ഏരിയയിൽ മൂന്ന് പാളികളുടെ രണ്ട് ജനാലകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പർ ലിവിംഗ് ഏരിയയിൽ നിന്ന് നേരെ ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നതാണ് വീടിന്റെ മൂന്നാമത്തെ ബെഡ്റൂം. മൂന്ന് പാളിയുടെ ഒറ്റ ജനാലയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നിയോൺ ലൈറ്റുകൾ കൊണ്ട് സമ്പന്നമായ ഫോൾ സീലിംഗ് വർക്കുകളും ഇവിടെ കാണുവാൻ കഴിയും. കോർണർ ഭാഗത്തേക്കായി ഒതുങ്ങി ഒരു ഡ്രസ്സിംഗ് ഏരിയയും ഇവിടെ സംവിധാനിച്ചിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് മൂന്നാമത്തെ ബെഡ്റൂമും സജ്ജീകരിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് അടുത്തതായി പ്രവേശിക്കുന്നത് വീടിന്റെ നാലാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ്. മുൻപത്തെ ബെഡ്റൂമുകളുടേതുപോലെ തന്നെ വളരെ വലിയ ഒരു ബെഡ്റൂമാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. മൂന്ന് പാളിയുടെ ഒരു ജനാലയും ഒറ്റപ്പാളിയുടെ രണ്ട് ജനാലകളുമാണ് ഈ ബെഡ്റൂമിൽ നൽകിയിരിക്കുന്നത്. നിയോൺ ലൈറ്റുകൾ സംവിധാനിച്ച ഈ ബെഡ്റൂം ഫോൾ സീലിംഗിന് കീഴെ കോർണർ ഭാഗത്തായി മൂന്ന് പാളിയുടെ ഒരു വലിയ വാർഡ്രോബും നൽകിയിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ബെഡ്റൂമും സംവിധാനിച്ചിരിക്കുന്നത്. ബെഡ്റൂമിന്റെ വിശേഷങ്ങളിൽ നിന്ന് പ്രവേശിക്കുന്നത് വിശാലമായ വീടിന്റെ ബാൽക്കണി ഏരിയയിലേക്കാണ്. വലിയൊരു ബാൽക്കണിയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ബാൽക്കണിയിൽ നിന്ന് വില്ല പ്രൊജക്റ്റിലേക്കുള്ള നോട്ടം വളരെ മനോഹരമായ ഒരു അനുഭവമാണ് സമ്മാനിക്കുന്നത്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്ത ഒരു ബാൽക്കണിയാണ് നമുക്ക് ഈ വീടിന് വേണ്ടി ലഭിക്കുന്നത്. ബാൽക്കണിയിൽ നിന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ്. അത്യാവശ്യ ഘട്ടങ്ങളിൽ അഞ്ചാമത്തെ ബെഡ്റൂമായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന രീതിയിലാണ് ഈ യൂട്ടിലിറ്റി ഏരിയയുടെ നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള സാമഗ്രികൾ വിൽക്കുവാനുള്ള സ്പേസ് ഇവിടെയാണ് നൽകിയിരിക്കുന്നത്. കോൺക്രീറ്റിൽ തന്നെ തീർത്ത നീണ്ട ഒരു അപ്സ്റ്റെയറാണ് ഇവിടെ ടെറസിലേക്കായി നൽകിയിരിക്കുന്നത്. 4.300 സെന്റിൽ 2200 സ്ക്വയർ ഫീറ്റിൽ 4 BHK ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് യൂട്ടിലിറ്റി ഏരിയയിൽ നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ മനോഹരമായ വീടിന് ഓണർ ചോദിക്കുന്ന വില 74 ലക്ഷം രൂപയാണ്.
വില തീർച്ചയായും നെഗോഷ്യബിളാണ്. ഈ മനോഹരമായ വില്ല പ്രൊജക്റ്റ് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിന്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുകയോ വാട്സപ്പ് സന്ദേശം അയക്കുകയോ ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.